ഗുരുവിൽ സ്നേഹം നിറഞ്ഞവർ ഹല്ലേലൂയ്യായിരുന്ന് മത്തായി 5:4 വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. Matthew 5:4 Blessed are those who mourn, they will be comforted. ഇന്ന് ഈശോ നമ്മളോട് തന്ന ഈ വചനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ കംഫോർട്ടായിട്ടുള്ള, കൂടുതൽ മഴ ലഭിച്ച് കൂടുതൽ ഫലപുഷ്ടി ഉണ്ടാകുന്ന ദേശത്ത് വസിക്കുന്നവരെക്കാൾ മരുഭൂമിയിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ മഴ എപ്പോഴും ആവശ്യമാണ്. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ വിശപ്പ് ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാ ദിവസവും പതിവായി ആഹാരം കഴിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കാൾ നല്ല ആഹാരം ലഭിക്കാതെ പ്രയാസപ്പെട്ട് വിശന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം ഫുഡ് ആഹാരം ലഭിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ കൂടുതൽ ആഹാരത്തിന് ആവശ്യം തോന്നുകയില്ല. കാരണം നമുക്ക് വിശപ്പിനുള്ള ആഹാരം സ്ഥിരമായി ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ വിശപ്പിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. എല്ലാ സുഖസൗകര്യവും ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ദൈവത്തിൻ്റെ കംഫോർട്ട്നെസ്, ദൈവത്തിൻ്റെ ആവശ്യകതയെ പറ്റി അറിവില്ലായിരിക്കാം. പക്ഷേ എല്ലാ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും കൂടെ കടന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം എപ്പോഴും ആവശ്യമാണ്. അവൻ്റെ ഓരോ ആവശ്യങ്ങളും ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഈശോ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വിലപിക്കുക. നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ വിലാപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ പാപത്തെ ഓർത്തായിരിക്കാം, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തായിരിക്കാം, നമ്മൾ ഇന്നലകൾ ചെയ്തു പോയ അനാവശ്യമായ കാര്യങ്ങളെ പറ്റിയായിരിക്കാം. ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെ നമ്മൾ വിലപിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ, കുറവുകളെ, മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ ഓർത്ത്, പക്ഷെ ഒരു സമുദായത്തെ നശിപ്പിക്കുന്നതിനെ ഓർത്ത്, ഇങ്ങനെ അനവധി മേഖലകൾ, ഒരു രാജ്യത്തിൻ്റെ നാശത്തെ ഓർത്ത്, അല്ലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന പാപത്തെ ഓർത്ത്, അല്ലെങ്കിൽ ഉന്നതമായ ശ്രേണിയിലുള്ളവർ നമുക്കെതിരെ ചിന്തിക്കുന്നതിനെ ഓർത്ത്, അങ്ങനെ പല പല മേഖലകളിൽ നമ്മൾ വിലപിക്കുകയും സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, അവൻ ആശ്വസിപ്പിക്കപ്പെടും. ആ ഒരു ആശ്വാസദായകൻ, കംഫോർട്ടർ, ഹെൽപ്പർ, പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഒരു ദൈവത്തെ പറ്റി തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരുന്നു. യോഹന്നാൻ 14:16 14:26 ഈശോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നയിക്കുന്ന പിതാവായ ദൈവം അയക്കുന്ന ആ പരിശുദ്ധാത്മാവ് വരും, അവൻ നിനക്ക് സഹായകനാവും, ആശ്വാസദായകനാവും. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ആ ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുവാൻ നമ്മളെപ്പോഴും വിലപിക്കുക, സങ്കടപ്പെടുക, നമ്മുടെ പ്രയാസത്തെ ഓർത്ത്, നമ്മുടെ പാപത്തെ ഓർത്ത്, നമ്മളെ അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മളെ കാണുന്ന ഒരു ദൈവം നമുക്ക് സുഖം തരും, സൗഖ്യം തരും, ആശ്വാസം തരും. സൗഖ്യദായകനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കും. ഇന്നത്തെ ജീവിതം സമ്പൂർണ്ണമാവട്ടെ. ഈശോ സ്നേഹം നിറഞ്ഞവരെ, പിതാവും പശ്ചാത്താവും കൂടുതൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഉതകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആശ്വാസദായകനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് അനുദപിക്കാം, പശ്ചാത്തപിക്കാം, തമ്പുരാനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ, ആത്മാവിനെ കിട്ടുവാൻ നമുക്ക് വിലപിച്ചുകൊണ്ടേയിരിക്കാം, അനുദപിച്ചുകൊണ്ടേയിരിക്കാം, പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ വസിക്കട്ടെ. ആമേൻ. യേശുവേ,